ഹൈഡ്രോതെറാപ്പി. ഹൈഡ്രോ മീൻസ് വെള്ളം, തെറാപ്പി ചികിത്സ. അപ്പം വെള്ളത്തിനുള്ളിലുള്ള ചികിത്സയാണ് ഹൈഡ്രോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നീന്തലല്ല, തീർത്തും നീന്തലല്ല. പകരം വെള്ളത്തിനകത്ത് നമ്മുടെ കൈയും കാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അനക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ലോസ്റ്റായിട്ടുള്ള, നഷ്ടപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ റീഗെയിൻ ചെയ്യുകയും ബാലൻസ് കിട്ടുകയും പേഷ്യൻറ്റിനൊരു ആത്മവിശ്വാസം വരികയും ചെയ്യും. അപ്പോൾ ഇതിന് ധാരാളം ട്യൂബ്, അതുപോലുള്ള ചില വെയ്റ്റഡ് വെസ്റ്റുകൾ, അങ്ങനെ പല സാധനങ്ങൾ നമ്മുടെ സഹായത്തിനായിട്ട് ഈ ഹൈഡ്രോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തീർത്തും നടക്കുവാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി കാരണം നട്ടലിന് ക്ഷതം പറ്റിയിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നവർ, സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇത്തരം ആൾക്കാർക്ക് ലോകോത്തര നിലവാരത്തിൽ നിങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ, ഒരു 5-സ്റ്റാർ ഫെസിലിറ്റി കൂടിയുള്ള ഫിസിയോതെറാപ്പി സെറ്റപ്പിൽ ഹൈഡ്രോതെറാപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഗുണം സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവനും കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഇവിടെ ഹൈഡ്രോതെറാപ്പിയുടെ വെള്ളത്തിനകത്തുള്ള എല്ലാ ചികിത്സകളും തന്നെ ലോക്കലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുളങ്ങളോ അല്ലെങ്കിൽ പുതിയ കുളം ഉണ്ടാക്കിയിട്ടോ ചെറിയ സ്വിമ്മിംഗ് പൂളിലോ അവിടെ സഹായിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ ഞങ്ങളെപ്പോലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുമാർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഏതാണോ രോഗി, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. അത് തീർത്തും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കായി. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണം, ഇനി ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ പറ്റില്ല, എണീറ്റിരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പലർക്കും, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും ഉണ്ട്. അവരുടെ ഹാർട്ടിൻ്റെ ലെവൽ നോക്കണം, മറ്റൊരുപാട് അസുഖങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇതിന് ഏത് കാൻഡിഡേറ്റാണ് പറ്റുന്നത് എന്നുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർത്തും നടക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയ ആൾക്കാർ നമ്മൾ ചികിത്സിക്കുന്ന രീതി. പലപ്പോഴും ഇതുപോലുള്ള സസ്പെൻഷൻ എക്യുപ്മെൻറ്റിനകത്ത് കിടത്തിയിട്ട് അവർക്ക് എത്രയാണോ അവർക്ക് കൈയും കാലും ആട്ടാൻ പറ്റുക, അത് ഗ്രാവിറ്റി എലിമിനേറ്റഡ് പൊസിഷൻ എന്നൊക്കെ പറയും നമ്മൾ, അതിൽ നമ്മൾ പയ്യെ കൈയും കാലും ആട്ടിയതിന് ശേഷം നമ്മൾ ഈ പേഷ്യൻറ്റിന് ഇതുപോലെ ഇതുപോലുള്ള സാധനം, ഇതിൽ നമ്മൾ ബോഡി വെയ്റ്റ് സസ്പെൻഡഡ് ആ രീതിയിൽ കെട്ടി നിർത്തുകയും പേഷ്യൻറ്റിന് ബാലൻസ് കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം പയ്യെ ക്രമേണ, അതൊരു വലിയൊരു ടയർസം ജോബാണ്, നടക്കാൻ പറ്റാത്തവരെ പിടിച്ച് രണ്ടും മൂന്നും ആൾക്കാർ പിടിച്ച് നടത്തിപ്പിക്കുക, കൈയും കാലും അനക്കിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ വെള്ളത്തിനുള്ളിലാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുക. അപ്പോൾ തീർത്തും അനങ്ങാൻ പറ്റാത്ത ഒരാൾ ചെറിയ മൂവ്മെൻ്റ് സാധിക്കും, അത് ഏകദേശം ഇതുവരെയുള്ള ഒരു ഹൈറ്റ് പിടിച്ചു നിൽക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ട്യൂബ് ഇട്ടിട്ടോ ഒക്കെ. അതിനുശേഷം ക്രമേണ കൈയും കാലും അവർക്ക് ഇളക്കുവാനും ആട്ടുവാനും നടക്കുവാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രോഗിയെ നമുക്ക് ജീവിതത്തിലേക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്പോർട്സിൻ്റെ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ ഇവർക്ക് തന്നെ അണ്ടർ വാട്ടർ ട്രെയിനിങ്, നമുക്ക് ഇൻ്റർനാഷണൽ, നമ്മൾ റൊണാൾഡോയോ മെസ്സി എന്നൊക്കെ പറഞ്ഞ നെയ്മർ, ഇതൊക്കെ കൊതിയല്ലേ, അവരുടെ ട്രെയിനിങ് മെത്തേഡ്സ് കൊതിയല്ലേ. അണ്ടർ വാട്ടർ ട്രെയിനിങ് കിട്ടിയാൽ എന്താണ് ഗുണം ഉറപ്പാണോ? എന്തൊക്കെ പവർ? നമ്മൾ വെള്ളത്തിൽ ചെയ്യുമ്പോൾ മോഷൻ്റെ സ്പീഡ് കുറയും, നമ്മൾ കൂടുതൽ പവർ ഉപയോഗിച്ചാലേ പോവുള്ളൂ. ഏത് രീതിയിലെ മൂവ്മെന്റ് കിട്ടും? അപ്പോൾ ഒരു നാട്ടിലുള്ള നിങ്ങളുടെ സ്പോർട്സിലുള്ള കുട്ടികൾ, അത്ലറ്റ് ആവട്ടെ, അത് സോക്കർ, ഇവരൊക്കെ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണ് ഈ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ നിങ്ങളുടെ ലോക്കൽ സ്ഥലത്ത് ഒരു കുളം ഉണ്ടെങ്കിൽ അവിടെ പോയി പല ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ചരിഞ്ഞ് കിടന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജിമ്മിലോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സഹായം വേണം. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ഇവരുടെ എന്തൊക്കെ ഉണ്ടോ ഇവരുടെ അബിലിറ്റീസ്, അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് നമുക്ക്, ഞാൻ പറഞ്ഞു വരുന്നത്, ന്യൂറോ റിഹാബിലിറ്റേഷനോടൊപ്പം തന്നെ സ്പോർട്സിൻ്റെ ട്രെയിനിങ്ങിനും നമുക്ക് ഈ ഹൈഡ്രോതെറാപ്പി യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് കേരളത്തിലെ ദൈവാനുഗ്രഹത്താൽ ധാരാളം കുളങ്ങളുണ്ട്, അത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കണം. അതിന് ലോക്കൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുമല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ, ഒരുപാട് കുളങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനുവേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടിയും രോഗികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുവാൻ സാധിക്കും. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ, ഒരു സാധാരണ ഒരു നോർമൽ ഫങ്ഷൻ സെൻ്ററിലേക്ക് ഒരു ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അത് നിർമ്മിക്കുവാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ പലപ്പോഴും ധാരാളം ആൾക്കാർ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും തന്നെ ഒരുപാട് വൈകല്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ലോക്കലി ഉള്ള കുളങ്ങളോ ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റും. അതിന് സന്നദ്ധ സംഘടനകളും അവിടെയുള്ള യുവാക്കളും
സഹകരിച്ചാൽ തീർച്ചയായും നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതിന് അതാത് സ്ഥലത്തുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. ഇതെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഗുണം, പ്രത്യേകിച്ച് വൈകല്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുണം വളരെ വളരെ വലുതാണ്. അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കുകയും വേണം. ഏകദേശം തന്നെ ഒരു വലിയ അളവിലല്ലാതെ ചെറിയ അളവിൽ, നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളിൻ്റെ അളവോ സാധാരണ കുളത്തിൻ്റെ അളവോ ഒന്നും വേണ്ട, ആ ഒരു അളവിൽ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. സഹായത്തിനായി ആ നാട്ടിലുള്ള ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ മാത്രം മതിയാവും. ഇദ്ദേഹം അബൂബക്കർ, അപ്പോൾ കാൽക്കേനിയൽ ഫ്രാക്ചറായിരുന്നു, അതുപോലെ തന്നെ ബാക്ക് പെയിനും, തീർത്തും നടക്കാനുള്ള ബുദ്ധിമുട്ടും, കുറച്ച് നേരം പോലും ഒരു സ്പൈനൽ എക്സ്റ്റൻഷൻ എക്സസൈസൊക്കെ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ ഹൈഡ്രോതെറാപ്പി ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു ഹൈഡ്രോതെറാപ്പി സെറ്റപ്പല്ല, ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പുള്ളി പുള്ളിയുടേതായ രീതിയിൽ കാര്യങ്ങളും സെറ്റ് ചെയ്തു, ഒരു ഹൈഡ്രോതെറാപ്പി സെഷൻ ഒന്ന് ചെയ്തു. ഒരു തെറാപ്യൂട്ടിക് അല്ല, നമ്മളൊരു ഇൻഡിജീനസ് രീതിയിൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കേൾക്കാം. സാറ് കുറേ ദിവസമായിരുന്നു എന്നോട് ഇങ്ങനെ വെള്ളത്തിൽ നീന്താനോ അതല്ലെങ്കിൽ അതുപോലുള്ള നല്ല സൗകര്യമുള്ള സ്ഥലം ഉണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അത് മെഞ്ഞാന്ന് ശനിയാഴ്ച പോകുമ്പോഴാണ് ഇങ്ങനെ പിന്നെ ചെയ്താൽ വളരെ നന്നാവും എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൽ, അത് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ലായിരുന്നു, എന്നാലും ചെറിയ സൗകര്യത്തിൽ നമ്മൾ അതിൽ പിന്നെ ചെറുതായിട്ട് നീന്താനും അതേപോലെ വെള്ളത്തിലിങ്ങനെ കയ്യും കാലിട്ട് അടിച്ചിങ്ങനെ എക്സസൈസ് രൂപത്തിലുള്ള രീതിയിൽ ചെയ്തു. ഒരു അരമണിക്കൂർ മാക്സിമം ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മാറ്റമാണ് ഉണ്ടായത്.